Hello everyone, Suparna. Welcome back to my channel, Suparna's Speech Therapy Clinic. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് അഥവാ ലാംഗ്വേജ് സ്കിൽസ്, അതായത് കുട്ടിയുടെ ഭാഷാപരമായിട്ട് സ്കിൽസ് അല്ലെങ്കിൽ കഴിവുകൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രീ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ലാംഗ്വേജ് ആയിട്ടുള്ള സ്കിൽസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ലിംഗ്വിസ്റ്റിക് സ്കിൽസിനെ കുറിച്ച്, ലാംഗ്വേജ് സ്കിൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ട് വിധത്തിലാണ് പറയാം. ഒന്ന് കോംപ്രിഹെൻഷൻ അഥവാ റിസെപ്ഷൻ, അതായത് ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ അഥവാ കമ്മ്യൂണിക്കേഷൻ, ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ്. കുട്ടികളെ സംബന്ധിച്ചിട്ട് ഭാഷ മനസ്സിലാക്കാനും ഭാഷ ഉപയോഗിക്കാനും കുട്ടികൾ ഒരേ ലെവലിലായിരിക്കും രണ്ടും ഉണ്ടാവുക. പക്ഷേ എപ്പോഴും ഭാഷ പറയുന്നത് അല്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കുന്നത് എപ്പോഴും ഭാഷ മനസ്സിലാക്കുന്നതിനെക്കാട്ടും ഒരു പടി താഴെയായിരിക്കും. അതായത് ഭാഷ മനസ്സിലാക്കുന്നത് എപ്പോഴും കുറച്ചും കൂടി മുകളിലായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് കുട്ടി മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടി ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കുട്ടി മനസ്സിലാക്കിയിട്ടാവണം ആ ഭാഷ ഉപയോഗിക്കുന്നത്. അതായത് മീനിങ് ഫുൾ ആയിട്ടായിരിക്കും കുട്ടി ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് ജനിച്ച മുതൽ 3 വയസ്സ് വരെയാണ് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏജ് പീരീഡ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനിച്ച മുതൽ 3 വയസ്സ് വരെയുള്ള ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഭാഷ മനസ്സിലാക്കുന്നത് ആദ്യം നോക്കാം, പിന്നെ ഭാഷ ഉപയോഗിക്കുന്നത് ആദ്യം നോക്കാം. അപ്പോൾ കോംപ്രിഹെൻഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ, അതായത് റിസെപ്റ്റീവ് ലാംഗ്വേജിൻ്റെ ഏജ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ജനിച്ച മുതൽ 6 വയസ്സ് വരെ 6 മാസം വരെ കുട്ടികളെ സംബന്ധിച്ചിട്ട് കുട്ടികൾ ആദ്യം എങ്ങനെയാണ് റെസ്പോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ കുട്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വിവിധ തരം സൗണ്ടുകൾ കുട്ടി കേൾക്കുന്നു, ചുറ്റുപാടിൽ നിന്നും വിവിധ തരം സൗണ്ടുകൾ കേൾക്കുന്നു. അപ്പോൾ ഒച്ചയുള്ള സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുട്ടി ഞെട്ടുന്നു. അതേപോലെ ഏത് സൈഡിൽ നിന്നാണ് ഒച്ച വരുന്നത് എന്നുള്ളത് കുട്ടി ലോക്കലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു, കുട്ടിക്ക് സാധിക്കുന്നു. അതേപോലെ തന്നെ സൗണ്ടുകൾ, ഫെമിലിയർ ആയിട്ടുള്ള വോയിസ്, അതായത് നിരന്തരമായിട്ട് കേൾക്കുന്ന വോയിസിനോട് കുട്ടി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് 6 മുതൽ 12 മാസം ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഭാഷേൻ്റെ കോംപ്ലക്സിറ്റി ഇത്തിരി കൂടുന്നു. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിമ്പിളിൽ നിന്ന് കുറച്ചും കൂടി അടുത്ത ലെവലിലേക്ക് കുട്ടികൾ പോകുന്നു. അതിൽ കുട്ടികൾ സംബന്ധിച്ചിട്ട് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി കൂടുന്നു. അതായത് അച്ഛൻ അമ്മ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കൂടെയുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്നു കുട്ടിക്ക്. അതേപോലെ തന്നെ ചെറിയ കമാൻഡ്, ചെറിയ വാക്കുകൾ, ബൈ ബൈ എന്ന് പറഞ്ഞാൽ പോവാനാണ്, വരൂ എന്ന് പറഞ്ഞാൽ വരാനാണ്, ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഇരിക്കാനാണ് എന്നുള്ള ചെറിയ ചെറിയ വേർഡ്സ് കുട്ടി മനസ്സിലാക്കി തുടങ്ങുന്നു. 1 വയസ്സ് മുതൽ 2 വയസ്സാകുമ്പോഴേക്കും കുറച്ചും കൂടി ഭാഷേൻ്റെ കോംപ്ലക്സിറ്റി, മനസ്സിലാക്കുന്ന കോംപ്ലക്സിറ്റി ഇത്രയും കൂടി കൂടുന്നു. അതായത് സിമ്പിളായിട്ടുള്ള കമാൻഡ്സ്, ചെറിയ കമാൻഡ്സ് കുട്ടീനോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാക്കുന്നു. അത് കൊടുക്കൂ, അത് വാങ്ങൂ, ഇവിടെ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സിമ്പിൾ കമാൻഡ്സ് കുട്ടിക്ക് ഫോളോ ചെയ്യാൻ, റിക്വസ്റ്റുകളും കുട്ടി ഫോളോ ചെയ്യാൻ പഠിക്കുന്നു. അതേപോലെ തന്നെ കുറച്ചും കൂടി വാക്കുകളുടെ എണ്ണം, അതായത് ആഴ്ചയ്ക്ക് തോറുമോ അല്ലെങ്കിൽ ദിവസം തോറും വാക്കുകൾ മനസ്സിലാക്കുന്ന ലെവല് കൂടിക്കൂടി വരുന്നു. കുറച്ചും കൂടി ഭാഷ മനസ്സിലാക്കിയിട്ട് കുട്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. വാക്കുകളിനെക്കാട്ടും ഭാഷ കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ട് കുട്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. 2 വയസ്സ് മുതൽ 3 വയസ്സാകുമ്പോഴേക്കും ഇതിൻ്റെ കോംപ്ലക്സിറ്റി വളരെയധികം കൂടുന്നു. അതായത് സിമ്പിൾ കമാൻഡ്സ് നിന്ന് കോംപ്ലക്സ് കമാൻഡ്സിലേക്ക് കുട്ടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് 2 സ്റ്റെപ്പുള്ള കമാൻഡ്സും 3 സ്റ്റെപ്പുള്ള കമാൻഡ്സും, അത് എടുത്തിട്ട് വരിക, എടുത്തിട്ട് വെച്ചിട്ട് ഇവിടെ ഇരിക്കുക, അങ്ങനെ വിവിധ രീതിയിലുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കമാൻഡ്സും റിലേറ്റഡ് അല്ലാത്ത കമാൻഡ്സും കുട്ടി ഫോളോ ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്തുകൊണ്ട്, എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി ഭാഷ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കി തുടങ്ങുന്നു. അതേപോലെ തന്നെ ഓരോ സാധനത്തിൻ്റെ ഉപയോഗം അനുസരിച്ച് സാധനങ്ങൾ മനസ്സിലാക്കുന്നു. കണ്ണ് കാണാനാണ്, അല്ലെങ്കിൽ ചെവി കേൾക്കാനാണ്, പെന്നെഴുതാനാണ്, ബുക്ക് വായിക്കാനാണ് എന്നുള്ള രീതിയിൽ കുട്ടി മനസ്സിലാക്കി തുടങ്ങുന്നു. ഇതാണ് നമ്മളെ കോംപ്രിഹെൻഷൻ ലെവൽ. അതായത് 3 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലക്സിറ്റി വളരെയധികം കൂടുന്നുണ്ട്. അതായത് കുറച്ചും കൂടി ലാംഗ്വേജ് നല്ല രീതിയിൽ കഥ മനസ്സിലാക്കാനും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് കുട്ടി മനസ്സിലാക്കി തുടങ്ങുന്നു. 3 വയസ്സിന് ശേഷം കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂടുന്നു. ഇനി എക്സ്പ്രസീവ് ലെവലിലേക്ക് നോക്കിയാൽ, ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് നോക്കിയാൽ, ജനിച്ച മുതൽ 6 മാസം വരെ കുട്ടികൾ വിവിധ തരം, ആദ്യം വെറും കരച്ചിലായിരിക്കും, പിന്നെ ആ കരച്ചിലിൻ്റെ വ്യത്യാസങ്ങൾ, അതായത് വിശന്ന ഒരു തരം കരച്ചിൽ, മൂത്രമൊഴിച്ച വേറെ തരത്തിലുള്ള കരച്ചിൽ, അങ്ങനത്തെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള കരച്ചിലായിട്ട് അത് മാറുന്നു. അതിന് ശേഷം മെല്ലെ വവൽ ലൈക്ക് സൗണ്ട്സ്, ആ ഊയി എന്നുള്ള സൗണ്ട്സ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ ബബ്ബബ്ബാ മമ്മമ്മ തെത്തത്ത ചച്ചച്ച എന്ന് പറഞ്ഞ സൗണ്ട്സ് ഉണ്ടാക്കുന്നു. അതായത് വിവിധ തരം സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. 6 മുതൽ 12 മാസം ആകുമ്പോഴേക്കും ഇതേ സൗണ്ട്സിൻ്റെ പാറ്റേൺ വ്യത്യാസമാവുന്നു. 1 വയസ്സാകുമ്പോഴേക്കും കുട്ടി വാക്കുകൾ പറഞ്ഞു തുടങ്ങുന്നു. 1 വയസ്സാകുമ്പോഴേക്കും മിനിമം 3 വാക്കുകൾ കുട്ടി, മീനിങ് ഫുൾ ആയിട്ടുള്ള 3 വാക്കുകൾ കുട്ടി പറഞ്ഞിരിക്കണം. 1 വയസ്സ് കഴിയുമ്പോഴേക്കും, 18 മാസം ആകുമ്പോഴേക്കും ഈ വാക്കുകളുടെ എണ്ണം കൂടുന്നു. 20-25 വാക്കുകളിലേക്ക് അത് കൂടുന്നു. അതോടൊപ്പം എൻവയൺമെൻറ്റലായിട്ടുള്ള സൗണ്ട്സും ആനിമൽ സൗണ്ട്സും കുട്ടി ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഫ്രേസസ്, അച്ഛ പോയി, അമ്മ വന്നു, ടാറ്റ ഉവ, അങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രേസസ് കുട്ടി പറയാൻ ശ്രമിക്കുന്നു. 2 വയസ്സാകുമ്പോഴേക്കും അതൊരു ഒരു സെൻറ്റൻസ് പാറ്റേണിലേക്ക് അത്
വരുന്നു. 2 വയസ്സ് മുതൽ 3 വയസ്സാകുമ്പോഴേ 3 വയസ്സിൻ്റെ ഉള്ളിൽ പ്രോനൗൺസ് ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ളത് ഉപയോഗിച്ച് തുടങ്ങുന്ന കുട്ടി ലാംഗ്വേജ് ഭാഷയിൽ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കളേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പേര് ചോദിച്ചാൽ ഫുൾ പേര്, എൻ്റെ പേര് ഇതാണെന്ന് പറയാൻ കുട്ടിക്ക് പറ്റുന്നു. അമ്മയെ വിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അമ്മ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടന്ന കാര്യങ്ങൾ കുട്ടിയുടേതായിട്ടുള്ള രീതിയിൽ നെറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കുട്ടി, ആ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ കുട്ടി ശ്രമിക്കുന്നു. ലാംഗ്വേജ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് വരുന്നു. 3 വയസ്സാകുമ്പോഴേക്കും കുറച്ചും കൂടി നെറേറ്റീവ് സ്കിൽസ് ഒക്കെ കുട്ടിക്ക് കൂടുന്നു. എന്തൊക്കെയാണ് പ്ലൂറൽ ഫോംസ് വരുന്നു കുട്ടികളുടെ ഭാഷയിൽ, ഒന്നും ഒന്നിൽ കൂടുതൽ എന്നുള്ളൊരു കൺസെപ്റ്റ്, അതൊക്കെ കുട്ടികൾക്ക് എനിക്ക് 2 മിഠായികൾ വേണം, അങ്ങനത്തെ രീതിയിൽ കുട്ടികൾ കുറച്ചും കൂടി ഭാഷ നല്ല രീതിയിൽ, അതായത് ഗ്രാമാറ്റിക്കലായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഭാഷ ഉപയോഗിച്ച് വരും. ഒരു 3 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ഒരു വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടി അതിൽ അച്ചീവ് ചെയ്യും. അതിന്നും പിന്നെയാണ് കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂടുന്നത്, അത് കഴിഞ്ഞാലാണ് വീണ്ടും കോംപ്ലക്സിറ്റി കൂടുന്നത് ഭാഷയിൽ. ഞാൻ ഈ 3 വയസ്സ് വരെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റ് പീരീഡ് 3 വയസ്സായതുകൊണ്ടാണ്. 3 വയസ്സാകുമ്പോഴേക്കും 3 വാക്കുകൾ അടങ്ങിയ സെൻറ്റൻസസ്, 3-4 വേർഡ് അടങ്ങിയ സെൻറ്റൻസസ് നിർബന്ധമായും കുട്ടികൾ പറഞ്ഞിരിക്കണം. അപ്പം ഇതാണ് നമ്മളുടെ ഒരു ഏകദേശം ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പാറ്റേൺ, അതായത് കോംപ്രിഹെൻഷനും മനസ്സിലാക്കുന്നതും എക്സ്പ്രഷൻ്റെയും ഏകദേശം ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. അപ്പം ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, സുപർണ സ്പീച്ച് തെറപ്പി ക്ലിനിക് എന്നാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കഷൻ വേണമെങ്കിൽ, നമുക്ക് പേഴ്സണലി ഡിസ്കഷൻ വേണമെങ്കിൽ അതിൽ കണ്ടക്ട് ചെയ്യാം നമുക്ക്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ നമുക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. എൻ്റെ ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്, സുപർണ സ്പീച്ച് തെറപ്പി ക്ലിനിക്. താങ്ക് യു.